ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഹേസൽസ് ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ശ്രീരാജ് ഉണ്ട്, വിവി ഉണ്ട്, ആരോമലുണ്ട്, ഡേയ്സ ഉണ്ട്. അപ്പൊ നമ്മൾ വേറെ ഒന്നുമല്ല പരിപാടി. അപ്പൊ കോഴിക്കോട് ഒന്ന് ചുമ്മാ ഹൈലൈറ്റ് മാളും ബീച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു പെട്ടെന്ന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. അപ്പോ എന്താണ് വിവി, കാലിക്കട്ട് എന്താണെന്നൊന്ന് ആസ്വദിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ചില്ല് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ്. കോഴിക്കോട് ഞാൻ ആദ്യമായിട്ടാ വരുന്നത്. സോ ഈ കോഴിക്കോട് എന്തായാലും റോബിൻചേട്ടൻ ഹൈലൈറ്റ് മാളിൽ വന്ന് സോ അവിടെ നിന്ന് പോയി ഒന്ന് കണ്ടിട്ടൊക്കെ വരാമെന്ന് വിചാരിക്കും. അല്ലേടാ ലൈസ, നമ്മുടെ എല്ലാ തമ്പ്നെയിലും കാര്യങ്ങളും എല്ലാം നമ്മുടെ ടേസ് ആണ് ചെയ്യുന്നത്. എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? ഹായ്, കോഴിക്കോട് മൊത്തം ഒന്ന് കറങ്ങാനുള്ള ഉദ്ദേശമായിട്ട് ഇങ്ങനെ വണ്ടി ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കോഴിക്കോട് മൊത്തം ഒന്ന് കണ്ടിട്ട് മാക്സിമം ബ്ലോഗിൽ കാണിക്കാം. ബൈ. യോ ഗൈസ്, അപ്പം നമ്മളെല്ലാവരും ഒരേപോലെ അങ്ങനെ കറങ്ങാനായിട്ട് ചുമ്മാ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാലിക്കട്ട് എന്തോ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞല്ലോ നീ. ആദാമിന്റെ തട്ടുകട എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇവിടത്തെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അതൊന്ന് നമ്മളെ എന്താണെന്നൊന്ന് മനസ്സിലാക്കാന്ന് കരുതിയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ അത് അവിടെ പോയിട്ട് അവിടെ എന്താണ് സ്പെഷ്യല്, എന്താണ് കാര്യങ്ങൾ എന്നുള്ളതിനെ നമുക്ക് ഓൺ ദി വേ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാരും കാണുക. ഓക്കെ. യോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മളപ്പം നമ്മളെ കോഴിക്കോടുള്ള ആദാമിന്റെ ചായക്കടയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ബാക്കി കാര്യങ്ങൾ ഇതോ അത് കണ്ട ഉടൻ തന്നെ ആരോമലൊക്കെ അങ്ങ് ചാടി ഇറങ്ങി നിക്കുക. 34 കിലോമീറ്റർ നമ്മൾ ഈ കടയ്ക്ക് വേണ്ടി വന്നതാണ്. അല്ലേ വിവി, 34 കിലോമീറ്റർ നമ്മൾ കറങ്ങാണ്. എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോണം. അതിന്റെ പിന്നെ അപ്പുറത്താണ് ബീച്ച്, അങ്ങനെ ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് പോകാം. എരിവുള്ള നല്ല കരുമുറുപടയുണ്ട്, ഉശിരുള്ള നല്ല പഴം മുറിയിപ്പെട്ടുണ്ട്, കൊതിയൂറണ സുഖിയനും ഇവിടുണ്ട്, വേഗം പോന്നോളി. പെടപെടക്കണ ഗടികളും ഇവിടുണ്ട്, പുതു പുതു മുത്തം പാട്ടുകൾ ഇവിടുണ്ട്, ചിരിനിറയണ കഥകളും ഇവിടുണ്ട്, വേഗം പോന്നോളി. ഈ കൂട്ടിൽ നാം എല്ലാം ഒന്നായി ചേരും നേരം, പാരാതെ സന്തോഷം മഴയായി പൊഴിയുന്നു. കളി പറയാം അരുവിതരാം ആരാണെന്നറിയില്ലെങ്കിൽ തിരുനേരം നാം കവിളിൽ കാലം കൂട്ടി വെച്ച് നേരം വന്നിണങ്ങി പോരൂ നിങ്ങൾ ഇന്ന് വേഗം കൂട്ടരെ. ചൂടൻ പാട്ടുകളും കേൾക്കാ കഥകൾ പിന്നെ കളികൾ പലതും ഇവിടുണ്ടേ. കാലം കൂട്ടി വെച്ച് നേരം വന്നിണങ്ങി പോരൂ നിങ്ങൾ ഇന്ന് വേഗം കൂട്ടരെ. ചൂടൻ പാട്ടുകളും കേൾക്കാ കഥകൾ പിന്നെ കളികൾ പലതും ഇവിടുണ്ടേ. നമ്മളെ ആദാമിന്റെ ചായക്കടയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ഒരു 65 ബിരിയാണി അല്ലേ. അപ്പൊ ആ ഒരു ബിരിയാണിയാണ് ഞങ്ങളിപ്പോ ഒരു 5 ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കഴിച്ചിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം പറയാം. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞ ഒരു ക്രീമി ലുക്കൊന്നും അല്ല നമുക്ക് തോന്നുന്നത്, കറക്റ്റ് ഒരു വിന്റേജ് ലുക്കാണ്. നമുക്ക് ആ പഴയ കാലത്തുള്ള ആ ഒരു ഓർമ്മയിലോട്ട് നമ്മളെ കൊണ്ടുപോകും ആക്ച്വലി. അപ്പൊ ഇവിടെ വന്ന പാടെ കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ റേഡിയോയുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വാഷ് ബേസും തന്നെ ഒരു എന്താ പറയുക, ഒരു ചായക്കെട്ടിൻ്റെ പഴയ കാലത്തുള്ള ഒരു ചായക്കട അതാണ്.
പിന്നെ ഇവിടെ മൊത്തത്തിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ പഴയ കാലത്ത് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറേ കമ്പനി ഡാൽഡ അങ്ങനത്തെ കമ്പനികളുണ്ടല്ലോ, എണ്ണ കുപ്പി അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഒട്ടും. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എനിക്ക് ഇവിടെ വന്ന പാടെ തന്നെ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് ട്രൈ ചെയ്യാം. ഫുഡ് ഇപ്പം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് വന്നിട്ടുണ്ട്. ഒരു 5 65 ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സാധനം. ഒരു കിഴിയിലാണ് കേട്ടോ വരുന്നത്. കിഴിയിൽ വരുന്ന സാധനം ഇവിടുത്തെ സ്പെഷ്യലാണെന്നാണ് പറഞ്ഞ്. നല്ല സ്പൈസി ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കൻ തന്നെയാണ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പറയാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ആദാമിൻ്റെ ചായ കടയിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അടിപൊളി ഫുഡായിരുന്നു. പിന്നെ എന്ത് പറ്റി എങ്ങനെയുണ്ട്? റൈസിന്റെ ക്വാണ്ടിറ്റി കുറവായിരുന്നു, ബാക്കി എല്ലാം ഓക്കെയാണ്. ചിക്കൻ നല്ല ജ്യൂസിയാണ്. ആ ചിക്കൻ ജ്യൂസിയാണ്. ചിക്കൻ കഴിക്കാൻ കൊള്ള അടിപൊളി ടേസ്റ്റും കാര്യങ്ങളെല്ലാമാണ്. ആംബിയൻസ് ഇഡിലോസി സെറ്റപ്പ് സൂപ്പർ. ഒരു ഒരു സംശയം വേണം. എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫീല് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ തിരിച്ച് കോഴിക്കോടൻ ബീച്ചിലോട്ട് യാത്ര തുടങ്ങുന്നു. പറയാതിരിക്കാൻ വയ്യ, ബീച്ചിൻ്റെ അതിസുന്ദരമായ കാഴ്ചകൾ, മറ്റെങ്ങും കാണാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക വൈബ്, പിന്നെ അവിടുത്തെ ചെറിയ ചെറിയ കടകളും ആ കടകളിൽ ഓരോ കൊച്ചു കൊച്ചു പയ്യന്മാർ അവിടുത്തെ ചുരണ്ടി ഐസും സർബത്തും അതെല്ലാം ഞങ്ങൾ കാണുകയും ടേസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങളോട് എല്ലാവരോടും ഒന്ന് പറയാനുള്ളത്, ഫാമിലിയായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് വരികയാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായും ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യണം. നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അനുഭവം ആയിരിക്കും ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. രാത്രിയിലുള്ള ആ സൺസെറ്റും കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾ മടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും എന്തുകൊണ്ട് ഇത്രയും നാളും നമ്മളിവിടെ വന്നില്ല എന്ന്. ഒരുപാട് സന്തോഷം. പാർക്കിലുണ്ടാക്കി വെച്ചിരിക്കുന്ന അമേസിംഗ് ആയിട്ടുള്ള കുറച്ച് വിൻറ്റേജ് ടൈപ്പുള്ള കുറേ കുറേ കലാരൂപങ്ങൾ, ഇതെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ഓരോരുത്തരുടെ അധ്വാനവും കാര്യങ്ങളുമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ആദാമിൻ്റെ ചായക്കട വിടും, തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. എന്തായാലും കോഴിക്കോട് ഒരുപാട് ഇഷ്ടമാണ്. ഇനിയും ഇതുപോലുള്ള ഒരു വീഡിയോ മേക്കാണ്. ഓക്കെ.